ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ എൻ ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതേപോലെ ക്യാൻ ലേസ് ഒക്കെ വെച്ച് എങ്ങനെയാണ് ബോ ഉണ്ടാക്കുന്നത്. അതിൽ ഇപ്പോൾ ബോ ക്യാനിൽ ഉണ്ടാക്കിയത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്റ്റോൺ ലേസൊക്കെ വേണേൽ ഒട്ടിക്കാം. അതല്ല എങ്കിൽ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഇതേപോലെ ബോ ചെയ്യാം. രണ്ട് സൈഡും മടക്കിയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതിൽ നമുക്ക് വേണേൽ സ്റ്റോൺ ലേസ് വേണേലും ഉപയോഗിക്കാം. അതല്ല എങ്കിൽ നമുക്ക് വന്നിട്ട് ഏതെങ്കിലും സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണേലും ചെയ്യാം. അതല്ല എങ്കിൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന സ്റ്റോൺ ലേസിലാണ്. നല്ല ഭംഗിയുള്ള സ്റ്റോൺ ലേസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നോക്ക്. അതേപോലെ തന്നെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിലേത് സാധനം വേണമെങ്കിലും മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനും പറ്റും മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ സാധനം നമുക്ക് വയർ ഹെയർ ബാൻഡിലും അതേപോലെ തന്നെ ഫ്ലവർ ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു മോഡലാണ്. ഇതേപോലെ ഫ്ലവർ വളച്ചു കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു അഞ്ചെണ്ണോ ഒക്കെ വെച്ച് നമുക്ക് ചുറ്റിക്കഴിഞ്ഞാൽ ഒരു ഫ്ലവർ ഉണ്ടാക്കാവുന്ന രീതിയിൽ. അതേപോലെ ഈ ബോയുടെ ഇത് വരുമ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റോൺ ലേസ് ഇങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞ് ഫുള്ളി സ്റ്റോൺ ലേസ് തന്നെ കവേർഡായിട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് വേണേൽ വർക്ക് ചെയ്യാം. ഇതല്ലാതെയും കംപ്ലീറ്റ് ചെയിൻ ആയിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. സ്റ്റോപ്പ് നടുക്ക് മുറിക്കാതെയൊക്കെ. ഇതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ബീഡ്സ് വരുന്നതും അതേപോലെ സ്റ്റോൺസ് വരുന്നതും ആയിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഫുള്ളി സ്റ്റോൺ ലേസ് ചുറ്റുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.